ഹലോ ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രീതാസ് ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ആണ്. വളരെ ടേസ്റ്റിയും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. ഇത് നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഷെയറും ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പോഴെപ്പോഴും നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്ത് സ്നാക്സാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? ഒരു വടയാണ്, ചവ്വരി കൊണ്ടുണ്ടാക്കുന്ന ഒരു വട. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ചവ്വരിയുടെ വട ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇത് ഇതിന് ഒരു കപ്പ് ചവ്വരി ഉണ്ടായിരുന്നു. ഇത് ഞാനെടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം, ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി, ഇതിൻ്റെ പുറത്തുണ്ടായിരുന്ന പൊടിയൊക്കെ മാറും വരെ കഴുകി, ഇത് കഴുകി കഴിയുമ്പോൾ നല്ല ക്ലീനായിട്ടുള്ള വെള്ളം ആകും. അതുപോലെ ആയപ്പോഴത്തേക്കിന് ഞാൻ ഇതിൽ ഒരു കപ്പ് ചവ്വരിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഇതിൽ രണ്ട് മണിക്കൂർ കുതിർക്കാൻ വെച്ചതാണ്. അങ്ങനെ കുതിർത്തെടുത്ത ചവ്വരിയാണിത്. ഇതാ കണ്ടില്ല, ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, കണ്ട. അങ്ങനെ എടുത്തതാണ്. എന്നിട്ട് ബാക്കി വെള്ളം ഉണ്ടായിരുന്നത് ഊറ്റിക്കളഞ്ഞിട്ട് അങ്ങനെ എടുത്ത ചവ്വരിയാണിത്. അതുപോലെ രണ്ട് വലിയ പൊട്ടറ്റ എടുത്ത് നന്നായിട്ട് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് കുറച്ച്, ഇത് ഞാൻ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ്. ഇതിനി ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് ഫൈൻ പൊടിയാക്കണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതുപോലെ കപ്പലണ്ടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ചും കൂടി ആവാം, ഒരുപാടങ്ങാകണ്ട. എങ്കിലും ഇത് നിറച്ച് വേണേലും എടുക്കാമായിരുന്നു, ഞാനിപ്പോൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം കറിവേപ്പിലയും ഇടാം. അപ്പോൾ ഇനി പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും, ഇത്ര മാത്രം മതി. അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഞാൻ ചവ്വരി ഈ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൊട്ടറ്റോയും ഇതിലേക്ക്, ഇത് നന്നായിട്ട് ഉടച്ചെടുത്ത പൊട്ടറ്റോ ആയിരിക്കണം. നിങ്ങൾ ഒന്നെങ്കിൽ കൈകൊണ്ട് ഉടച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ഉരച്ചെടുത്താലും മതി. എന്തായാലും പൊട്ടറ്റോ പുഴുങ്ങി നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി നമുക്കിതാ കപ്പലണ്ടി ഞാൻ ഇങ്ങനെയാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഫ്രണ്ട്സ് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണിനോളം കുരുമുളക് പൊടിയാണ് ഇത്. ഒരു സ്പൂണ് തികച്ചില്ല, ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടി, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നോർത്ത് ഇന്ത്യൻസ്, പ്രത്യേകിച്ച് മഹാരാഷ്ട്രൻസൊക്കെ ഉപവാസമൊക്കെ ഉള്ള ദിവസം കഴിക്കുന്ന ഒരു ഡിഷാണിത്. അവരിതാണ് കൂടുതലും വ്രതമൊക്കെ ഉള്ളപ്പോൾ കഴിക്കാറുള്ളത്. അവർ ഈ സാധാരണ ഉപ്പിന് പകരം ഇതിനകത്ത് ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കണക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിടുക. പിന്നെ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഒരല്പം മല്ലിപ്പൊടി, കുറച്ച് ചുമന്ന മുളക് പൊടി, പിന്നെ എന്താ ചാട്ട് മസാല എന്ന് പറഞ്ഞ് കിട്ടാറില്ലേ, അത് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ കൂട്ടുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഉണ്ടാക്കുന്നതല്ല, ഇങ്ങനെ സാധാരണയായിട്ടാണ്. ഇവിടെ മോക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനെപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വടയാണിത് ഫ്രണ്ട്സ്. ഇതിപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിത് വട രൂപത്തിലാക്കിയെടുക്കണം. കയ്യിലൊരല്പം നെയ്യോ എണ്ണയോ എന്തെങ്കിലും പുരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഒരല്പം നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത്. ഇതാ ഇത് നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്ത്, നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതനുസരിച്ചുള്ള ബോൾസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാ ഫ്രണ്ട്സ്, ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വട രൂപത്തിലാക്കിയെടുക്കാം. നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നമുക്കിത് ഉണ്ണിയപ്പം ചട്ടി ഇല്ലേ, അതിനകത്തും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയുടെ വലിപ്പം അനുസരിച്ചുള്ള ബോൾസ് ഉണ്ടാക്കണം. അതിനിങ്ങനെ ബോൾസ് പോലെ ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇതാ ഇങ്ങനെ. അപ്പോൾ ശരി, ഞാനിതെല്ലാം ഒന്ന് എടുത്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ ഇത്രയാണിപ്പോൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്, ബാക്കി ഇത്രയുണ്ട്. ഇത് നമുക്ക് 2 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് വേണ്ടപ്പോൾ ഉണ്ടാക്കി എടുത്താൽ മതി. ഞാനിതിപ്പോൾ ഇത്രയും ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഇതിനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാ നമ്മുടെ ഉണ്ണിയപ്പ പാത്രമില്ലേ, അത് ഞാൻ വെക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് അല്പം നെയ്യിട്ട് കൊടുക്കാം. എണ്ണയിലോ നെയ്യിലോ എന്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. നെയ്യൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇത് ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, എണ്ണയായാലും നെയ്യായാലും ഒക്കെ 1 സ്പൂണ് മതി, അധികം വേണ്ട. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കും കൂടെ വെച്ച് കൊടുക്കാം. എന്താ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇത് വേഗം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്, ഒരു പാടുമില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ചവ്വരി ഒന്ന് കുതിർക്കാൻ വെക്കണം, അത്രയേ ഉള്ളൂ. ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒക്കെ ഒരു പ്രധാന, ഇവരുടെ ഉപവാസത്തിനൊക്കെ ഇവർ ഇത് തന്നെയാണ് കഴിക്കാറ്. ഇതിൻ്റെ അതുപോലെ എന്താ പറയുക, ഈ ഉപ്പുമാവ് നമ്മൾ ഉണ്ടാക്കില്ല, ആ രീതിയിൽ ഉണ്ടാക്കുക. അതിന് കിച്ചടി എന്നാണ് അവർ പറയുന്നത്, സാബുദാന കിച്ചടി എന്ന്. ഇതിനിവിടെ പറയുന്നത് സാബുദാന വട എന്നാണ് പറയാറ്. എപ്പോഴും ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കുക, എങ്കിൽ മാത്രമേ ഉൾവശമൊക്കെ വേവുള്ളൂ. അല്ലെങ്കിൽ പുറം മാത്രം മുരിഞ്ഞിട്ട് ഉൾവശമൊന്നും വേകുകയില്ല. അതുപോലെ ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ നമുക്കിത് ഇങ്ങനെ മൂപ്പിച്ചെടുക്കാം. അധികം എണ്ണയും ആവില്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ ഫ്രണ്ട്സ്, മറ്റുള്ള ഇതിലൊക്കെ നമ്മൾ ഉപ്പിടുന്നതിനേക്കാൾ ഒരല്പം കുറച്ച് ഉപ്പ് വേണം നിങ്ങൾ ഇതിനകത്ത് ഇടാനായിട്ട്. കാരണം ഇതിൽ ഒരല്പം ഉപ്പിട്ടാലേ വേഗം നമുക്ക് ഉപ്പ് കൂടുതലുള്ള പോലെ തോന്നും. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടുക. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു ഡിഷാണ്. ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണിത്. നമ്മളൊരല്പം ചൊവ്വരി മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്നൊന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഇതുകൊണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാമെന്നോ ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിനും നല്ലതാണ്. ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കി 2 ദിവസത്തേക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്നൊന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അധികം എണ്ണയും ആവില്ല, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു വ്യത്യസ്തമായ ഒരു ഡിഷ് പോലെ തോന്നും. നിങ്ങൾക്ക് വേണം എങ്കിൽ ഇതിൻ്റെ പുറത്തൊരല്പം നെയ്യോ എണ്ണയോ എന്താന്ന് വെച്ചാൽ ഒന്ന് തടവി കൊടുത്തിട്ടൊന്ന് തിരിച്ചിടാം നമുക്ക്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഫ്രണ്ട്സ്, നമ്മുടെ വടയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് 3 മിനിറ്റ് തികച്ചെടുത്തില്ല ഇത് മുരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊക്കെ നമുക്കിനി മാറ്റാം. നല്ല അടിപൊളി സൂപ്പർ ചവ്വരിയുടെ വടയാണിത്. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് മാറ്റാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ചവ്വരി കൊണ്ടുണ്ടാക്കിയ വട റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ട ഉണ്ണിയപ്പം പോലത്തെ വട. അധിക എണ്ണയോ നെയ്യോ ഒന്നും ആകില്ല ഇതിന്. 1 സ്പൂൺ എണ്ണയോ നെയ്യോ എന്തായാലും 1 സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുപോലെ ഇത് വയറൊന്നും കേടാവില്ല. ഈ സാധാരണ പരിപ്പ് വട, ഉഴുന്ന് വട അങ്ങനെയൊക്കെയുള്ളത് കഴിക്കുമ്പോൾ വയറ്റിന് പ്രശ്നം ഉള്ള ആൾക്കാരില്ലേ, അവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു വടയാണിത്. ഉണ്ടാക്കാനും എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഫ്രണ്ട്സ്, മറ്റുള്ള വടയുടെയൊക്കെ കണക്ക് നമുക്ക് എണ്ണയിലിട്ടിങ്ങനെ വറുത്തുപോരിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.